above first of all of you write in your notebooks related to this picture ellavarum avarude notebook il idumayi bandhapetta words onnu ezhuthuka oru minute samayam thara oru minute samayathinullile ee aanayumayi bandhapetta words maatram ningalude notebook il ezhuthuka सारे ഒന്നും ക്ലിയർ ആവുന്നില്ല ക്ലിയർ ഇല്ല നിങ്ങൾ ആനയുമായി ബന്ധപ്പെട്ട എലിഫന്റുമായി ബന്ധപ്പെട്ട വേർഡ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക എലിഫന്റിന്റെ ശരീരഭാഗങ്ങളാണോ എന്തോ ആവാം നിങ്ങൾ ആനയെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണോ ചോദ്യം വരുന്നത് अब आने वाले बंदा पट्टा वर्ड्स निकाल नोटबुक के लोने दियो के सर यानी एक पेरेंट आना है इकुट्टी वाले लाल ओके रंगूडी समसार वो उन्नम क्लियर आओ नहीं ला सर देव ये तो माइक को नो फेयर ओके कुट्टी वाले माइक ऑफ आना अरे इंगलो ऑन नहीं जान पॉफ आका नहीं ला कुट्टी वाले माइक का ऑफ आना विचार आनयु बट वेड नोटबुक एण आनयु बेड या स्क्रीन शेयर का किटी वेड्स नोक वर्ड्स यान वाईचरू या वाई वाईक वाई तक या वाईचरा फस्ट वण हेड सेकंड वण अड आईस देन टस्क लेग्स टॉस टेल इयर्स एल्लावरुम कंडिट्टुंडागुम पिन्ने नमुक्क उपयोगिक्कुन्न वेरोरु वर्ड आण इतिल काणिच्चिट्टिल्लेंकिलुम उपयोगिक्कावुन्न ओन्नु रण्ड वर्ड्स आण स्किन अतुपोले बॉडी बॉडी बी ओ डी वै बॉडी आने बॉडी अर्थ बॉडी निपयोग वर्ड्स वर्ड्स इन सेंटेंसान टीचर आवश्यप अल मेड्स अंजु मार्क चौदह वर अब अद अंजो आरो सेंटेंसल अंजु मार्क क स्पेलिंग मिस्टेक अदुपोले पंक्चुएशन मिस्टेक अदुपोले ग्रामेटिकल मिस्टेक श्रद्धिक्कणम नम्मल ओरु एलिफेंट एन्न एझुतुन्निडत्त इ ए ल इ एन्नाण स्टार्ट चेय्युन्नत अतिनु पकरम ए ए ल इ एन्न स्टार्ट चेय्ताल अत् एलिफेंट आकुवा ओरिक्कलुम आवुन्निल्ल अप्पो अतुकोण्ट् अंजु मार्क्क् किट्टिल्ल अप्पो निंगल एझुतुन्न वेर्ड्सिन्टे स्पेलिंग निंगल श्रद्धिक्केण्डतुण्ट् അതുപോലെ ഓരോ ഭാഷയിലും അതിന്റേതായ ചില സ്ട്രക്ചറുകൾ ഉണ്ട് ആ സ്ട്രക്ചറുകൾ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് തന്നെ നമ്മൾ പരീക്ഷ എഴുതേണ്ടതുണ്ട് സാർ ഒന്നുകൂടി പറയാമോ ഓക്കേ നമ്മൾ എഴുതുന്ന സെന്റൻസുകളിൽ
പ്രധാനമായി വരുന്ന മൂന്ന് തെറ്റുകളാണ് ഞാൻ പറഞ്ഞത്. പ്രധാനമായി വരുന്ന മൂന്ന് തെറ്റുകൾ: ഒന്ന്, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുക; മറ്റൊന്ന്, പങ്ക്ച്വേഷൻ മിസ്റ്റേക്സ്, അതായത് വലിയ അക്ഷരം ഉപയോഗിക്കേണ്ടതിന് വലിയ അക്ഷരം ഉപയോഗിക്കില്ല, അവസാനത്തിനും ഇടയിലൊക്കെ ചില ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ടി വരും, ആ ചിഹ്നങ്ങൾ ഉപയോഗിക്കില്ല. അത് അത്രമാത്രം വലിയൊരു പ്രശ്നമല്ലെങ്കിലും പ്രശ്നമാണ്, കാരണം ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. അതുപോലെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക്, ഇതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എഴുതുന്നതിൽ ഗ്രാമർ മിസ്റ്റേക്കുകൾ പലപ്പോഴും നേരത്തെ കഴിഞ്ഞ ടീച്ചർ എഴുതിപ്പിച്ചപ്പോഴും അതുപോലെ തന്നെ സത്യൻ സാർ എഴുതിപ്പിച്ചപ്പോഴും ഒക്കെ നമുക്ക് ചില ഞാൻ കണ്ടിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിരുന്നു ചില മിസ്റ്റേക്സുകൾ. അപ്പൊ മിസ്റ്റേക്ക് കൂടാതെ ഒരു അഞ്ച് സെന്റൻസ് ആനയെക്കുറിച്ച് എങ്ങനെ എഴുതാം, അതാണ് ഞാൻ ഇന്നിപ്പോ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പൊ ഓക്കെ, ഈ വേർഡ്സ് ഒരു സെന്റൻസിൽ നമുക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട സംഗതികളാണുള്ളത്. നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട രണ്ട് സംഗതികൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഇതാണ് കാണുന്നുണ്ടല്ലോ, ഇതാണ് നിങ്ങളോട് ആവശ്യപ്പെട്ട പണി. പിക്ചർ തരുന്നു, അതിൽ നിന്ന് വേർഡ്സുകൾ കണ്ടെത്തുന്നു. കാണുന്നില്ല. ഓക്കെ, വെയിറ്റ് വെയിറ്റ്. കാണുന്നുണ്ടല്ലോ, പിക്ചർ തരുന്നു, അതിൽ നിന്ന് വേർഡ്സ് ചോദി കണ്ടെത്തുന്നു. വേർഡ്സ് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ വേർഡ്സ് അവിടെ എഴുതണം എന്നില്ല, നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ആ വേർഡ്സിനെ സെന്റൻസുകളാക്കി മാറ്റുമ്പോൾ നമുക്ക് നിർബന്ധമായും നമ്മുടെ മനസ്സിൽ ഓർത്തു വരേണ്ട ചില വേർഡ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. ഒന്നാമതായിട്ട് ഒരു സെന്റൻസിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഒരു നെയ്മിംഗ് വേർഡ്. എന്താ നെയ്മിംഗ് വേർഡ് എന്നറിയോ? നെയ്മിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ it is the name of a person or a place or an object. Naming word ennu paranjal edengilum oru vastuvinte allengil oru vyaktiyude allengil oru sthalathinte perinaanu nammal naming word ennu parayunnu. For example Anas person, Malappuram is the name of a place. Bus is the name of an object. അപ്പോൾ ഇങ്ങനെ സെന്റൻസിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് നെയിം, ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പേര്, വസ്തുവിന്റെ പേര് അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര്, അതും അല്ലെങ്കിൽ വ്യക്തിയുടെ പേര്. ഓക്കെ, ദെൻ രണ്ടാമതായി നിർബന്ധമായും ഒരു സെന്റൻസിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ആക്ഷൻ വേർഡ്. What is an action word? Action words nu parnal or action athre ullu, oru pravruthiye kaanikkuna, oru joliye kaanikkuna, cheyyuna paniye soojippikkuna oru word. Aa word ne pagaramayi chelappol sentencesgalil adine tottu thaale kaanuna helping word upayogikkum. Appo onnugil action word allengil oru helping word sentence il undayirikkum. സെന്റൻസിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടും വലുപ്പം കൂട്ടാൻ വേണ്ടിയിട്ടും സെന്റൻസിന്റെ വലുപ്പം കൂട്ടാൻ വേണ്ടിയിട്ടോ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകളാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിരുന്നു മറ്റൊരു വേർഡ്, ഡിസ്ക്രൈബിംഗ് വേർഡിന്റെ മറ്റൊരു വേർഡ് അഡ്ജക്റ്റീവ്. ഇടയിൽ ആള് കയറി വരുന്നോണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നത്, അവർ അഡ്മിറ്റ് ചെയ്യേണ്ടി വരികയാണ്. ഓക്കെ,
അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് നിർബന്ധമായും സെന്റൻസിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഒന്ന് നെയ്മിംഗ് വേർഡ്, മറ്റൊന്ന് ആക്ഷൻ വേർഡ്. ഓക്കെ, ആക്ഷൻ വേർഡിന് ഉദാഹരണം നോക്കാം. കാണുന്നുണ്ടല്ലോ, വേർഡിന് ഉദാഹരണമാണ് ഒന്ന് ഗോ, പോവുക, ടോക്ക്, റീഡ്, ഇതൊക്കെ ആക്ഷനുകളാണ്. ഓക്കെ, ഇതൊക്കെ ആക്ഷനുകളാണ് അഥവാ നമ്മൾ ചെയ്യുന്ന പണികളാണ്. എന്താ മോളെ ആക്ഷൻ വേർഡിന് ഉദാഹരണം ഒന്നും കൂടെ പറയാവോ? അതാ ഇതാ കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ, കാണുന്നുണ്ടോ ആക്ഷൻ കാണുന്നുണ്ടോ? ഇപ്പൊ കാണാം, കാണിച്ചാ. കാണുന്നുണ്ടോ? ഓക്കെ, ഗോ ഗോ ടോക്ക് റീഡ്. ദ ഗോ എന്ന് പറഞ്ഞാൽ പോവുക, നമ്മൾ ചെയ്യുന്ന ഒരു പണിയാണ്. ടോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുക, നാവ് കൊണ്ട് വായ കൊണ്ട് ചെയ്യുന്ന പണിയാണ്. റീഡ് വായിക്കുക, അതുപോലെ കണ്ണുകൊണ്ട് ചെയ്യുന്ന പണികളാണ് സി കാണുക, ഒബ്സർവ്, ലുക്ക്, അതുപോലെ കൈകൊണ്ട് ചെയ്യുന്ന പണികളാകാം, അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചെയ്യുന്ന പണികളും ആകാം. ഓക്കെ, തീർച്ചയായിട്ടും അത് ചോദിക്കണ്ട, എന്തായാലും അയക്കും കേട്ടോ, തീർച്ചയായിട്ടും ഞാൻ നോട്ട് അയക്കും. പക്ഷെ ഒരു 10 മണിന്റെ ശേഷം അയക്കുള്ളൂ കേട്ടോ, 10 മണിവരെ ചെറിയൊരു വർക്ക് ഉണ്ട്. ഓക്കെ, ഇതാണ് ആക്ഷൻ വേർഡ്. അപ്പൊ ഒന്നുകിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നെയ്മിംഗ് വേർഡ്, നെയ്മിംഗ് വേർഡ് നിർബന്ധമാണ്, ഈ ആക്ഷൻ വേർഡും നിർബന്ധമാണ്. ഇത് രണ്ടും ഉണ്ടായാൽ നമുക്ക് വേർഡ്സ് ഉണ്ടാക്കാം, ഒരു സെന്റൻസ് ഉണ്ടാക്കാം. സെന്റൻസിന് ഞാനൊരു ഉദാഹരണം പറയാം. Birds fly. Birds fly. എല്ലാരും നോട്ട്ബുക്കിൽ എഴുതിയേ, ബേർഡ്സ് ഫ്ലൈ. ബേർഡ്സ് BIRDS, ബേർഡ്സ് ഫ്ലൈ, FLY, ഫ്ലൈ. ബേർഡ്സ് ഫ്ലൈ. ഓക്കെ, അപ്പൊ ബേർഡ്സ് ഫ്ലൈ, എന്താ ബേർഡ്സ് ഫ്ലൈ? പറവകൾ. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ബേർഡ്സ് എന്ന് പറയുന്നത് ഒരു നെയ്മിംഗ് വേർഡ് ആണ്, ഫ്ലൈ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ വേർഡാണ്. ആ ബേർഡ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ് ഫ്ലൈ, ബേർഡ്സ് ഫ്ലൈ. അതേപോലെ മറ്റൊന്ന് ഞാൻ പറയാം, ദ ബേബി, ബേബി ഈസ് ക്രൈയിങ്, ബേബി ഈസ് ക്രൈയിങ്. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മൈക്ക് ഓഫ് ചെയ്യണേ, ഉടനെ തന്നെ മൈക്ക് ഓഫ് ചെയ്യണം. ഓക്കെ, ബേബി, BABY, ബേബി ഈസ് ക്രൈയിങ് അല്ലെ? ബേബി ഈസ് ദ നെയ്മിംഗ് വേർഡ് ആൻഡ് ഈസ് ക്രൈയിങ് ഈസ് ആൻ ആക്ഷൻ വേർഡ്. അപ്പൊ ഒരു നെയ്മിംഗ് വേർഡ്, ഒരു ആക്ഷൻ വേർഡ്, ഏറ്റവും മിനിമം ഒരു സെന്റൻസിൽ, ഏറ്റവും ചുരുങ്ങിയത് ഒരു സെന്റൻസിൽ ഉണ്ടായിരിക്കേണ്ട രണ്ട് വേർഡുകളാണ് ഒരു നെയ്മിംഗ് വേർഡ്. ആ നെയ്മിംഗ് വേർഡ് ചെയ്യുന്ന ഒരു ആക്ഷൻ, ഒരു പണി. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്. അപ്പൊ ഈ ആക്ഷന് പകരം ചിലപ്പോ സെന്റൻസുകളിൽ ഇപ്പൊ കാണുന്നത് ഒന്ന് വായിച്ച് ഹെഡിങ്, ആരെങ്കിലും ഒരാൾ ഒന്ന് വായിച്ച് വെള്ള ഒരാള് വായിച്ചാൽ നിർത്തണം, ഒരാള് വായിച്ചാൽ നിർത്തണം. കാരണം എല്ലാരോടും വായിക്കാൻ നിന്നാൽ എല്ലാ ആർക്കും ക്ലിയർ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരാള് വായിക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഹെൽപ്പിംഗ് വേർഡുകളായിട്ട് വരുന്ന ഈസ്, ആർ, ആം, വാസ്, വേർ, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ക്യാൻ, മേ, വിൽ, ഇതുപോലെ കുറേ ഉണ്ട് കേട്ടോ, ഇനി ഒരുപാടുണ്ട്. പെട്ടെന്ന് മനസ്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വേർഡ്സ് മാത്രം എഴുതി വെച്ചത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് മാത്രം ഞാൻ എഴുതി വെച്ചതാണ്. അപ്പൊ ഈ വേർഡ്സുകളും വരും. ഓക്കെ, ഇനി ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന് പറയുന്നതാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഈ ഡിസ്ക്രൈബിംഗ് വേർഡ് ഒരു സെന്റൻസിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നില്ല. സെന്റൻസിന്റെ വലുപ്പം കൂട്ടാനും സെന്റൻസിന് ഭംഗി കൂട്ടാനും ഒക്കെ
നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ആണ് ഡിസ്ക്രൈബിംഗ് വേർഡ്. ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട്, ഡിസ്ക്രൈബ്സ് എ നെയിം ഓർ ആൻ ആക്ഷൻ. ഒരു നെയിമിനെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആക്ഷനെ വർണ്ണിക്കുന്ന വാക്കുകളാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭംഗിയുള്ള എന്നർത്ഥമാണ് അല്ലെ. ഹാൻസം എന്ന് പറഞ്ഞാലും ഭംഗിയുള്ള എന്ന് തന്നെയാണ്. എന്താ ബ്യൂട്ടിഫുൾ എന്നറിയോ? ഞാൻ പറയാം, ദ ഗേൾ എന്ന് പറഞ്ഞാൽ അതായത് ഒരു പെൺകുട്ടി, ഭംഗികളുമായി ബന്ധപ്പെട്ട് ബ്യൂട്ടിഫുൾ പറയുന്നു. അതേസമയത്ത് ഒരു ബോയ് ആണ് എങ്കിൽ നമ്മൾ ഹാൻസം എന്നാണ് പറയുന്നത്. ദെൻ അപ്പൊ ഇത് ഒരു നെയിമിനെ, ഇപ്പൊ ലീ ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു നെയിമാണ്. അപ്പൊ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ, ഭംഗിയുള്ള ബട്ടർഫ്ലൈ. ബ്യൂട്ടിഫുൾ ഹൗസ്, ബ്യൂട്ടിഫുൾ ഗേൾ. ബ്യൂട്ടിഫുൾ ഫ്ലവർ ഡിസ്ക്രൈബ് ചെയ്യാൻ, ആ നെയിമിനെ ഡിസ്ക്രൈബ് ചെയ്താണ്, ഫ്ലവർ എന്നുള്ളതിനെ ഡിസ്ക്രൈബ് ചെയ്താണ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ ഹൗസ് എന്ന് പറയുമ്പം ഹൗസ് എന്ന് പറയുന്ന നെയിമിംഗ് വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്തതാണ് ബ്യൂട്ടിഫുൾ. നെയിമിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നെയിമിന്റെ മുമ്പിലാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് വെക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബ്യൂട്ടിഫുൾ ഗേൾ, ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഹൗസ്, ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. ഓക്കെ, ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡുകളാണ് താഴെ കാണിച്ചിട്ടുള്ള സ്വിഫ്റ്റ്ലി. ഇതൊക്കെ നിങ്ങളുടെ നേരത്തെ ക്ലാസ്സിൽ, നമ്മുടെ സത്യൻ സാറിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്കുള്ളതാണ്, സ്വിഫ്റ്റ്ലി, ജെന്റ്ലി. ഓക്കെ, ഇത് വേർഡ്, ഈ വേർഡുകൾ, ഈ ഡിസ്ക്രൈബിംഗ് വേർഡുകൾ നെയിമിനെ അല്ല മറിച്ച് ആക്ഷനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, ജെന്റ്ലി എന്ന് പറഞ്ഞാൽ ഏകദേശം അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ്, സാവധാനത്തിൽ എന്നോ അല്ലെങ്കിൽ ആശ്വാസത്തോടെ എന്നോ ഒക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പൊ ഗോ സ്വിഫ്റ്റ്ലി, ഗോ സ്വിഫ്റ്റ്ലി, പെട്ടെന്ന് പോവുക, സ്പീഡിൽ പോവുക. അപ്പൊ ഇവിടെ വേർഡിന് ആക്ഷൻ വേർഡിന്റെ ശേഷമാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് വന്നത്. ആക്ഷനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ആക്ഷന്റെ ശേഷമാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് വരുന്നത്. നെയിമിനെ ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നെയിമിന്റെ മുമ്പിലാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, സാർ മൈക്ക് ഓഫ് ചെയ്യാൻ പറയും. മൈക്ക് ആർദു ഓഫ് ഇല്ലല്ലോ. ഓക്കെ, ഒന്നാമത്തെ സ്ലൈഡിൽ കാണുന്നുണ്ട്, നിങ്ങള് ബോർഡ് കാണുന്നുണ്ടോ, സ്ക്രീൻ കാണുന്നുണ്ടോ? ചിത്രത്തിൽ ഒരു ആനയുണ്ട് ആണല്ലോ. ഓക്കെ, ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എല്ലാവരും ഇതിന്റെ ഇംഗ്ലീഷ് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി. അപ്പൊ ഇതിലുള്ള നെയിമിംഗ് വേർഡ് ഏതാ? അതിന് മുന്നേ പറയൂ, ഇതിലുള്ള നെയിമിംഗ് വേർഡ് ഏതാ? ആന, ആന എന്ന് പറയുന്നതാണ് ഇതിലെ നെയിമിംഗ് വേർഡ്. അപ്പൊ ഇതിൽ ആക്ഷൻ വേർഡ് ഏതാ? ചിത്രം എന്ന് പറയുന്ന ഒരു ആക്ഷൻ ആണോ? ചിത്രം എന്ന് പറയുന്ന ഒരു നെയിമിംഗ് വേർഡ്, വേറെ നെയിമിംഗ് വേർഡ് ആണ്. ആക്ഷൻ വേർഡ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. യെസ് ഓക്കേ, ഒറ്റ നോട്ട്, വെയിറ്റ് വെയിറ്റ് മക്കളെ, വെയിറ്റ്. ഇതില് ആക്ഷൻ വേർഡ് കാണുന്നില്ല, പക്ഷേ ഇതിലൊരു ഹെൽപ്പിംഗ് വേർഡ് ഉണ്ട്, അതാണ് ഈ ഉണ്ട് എന്ന് പറയുന്ന സാധനം. ഉണ്ട് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ വേർഡാണ്, ഒരു ഹെൽപ്പിംഗ് വേർഡാണ്. ആന ഉണ്ട് എന്നുള്ള ആ ഉണ്ട് എന്ന് പറയുന്നത് ഒരു ഹെൽപ്പിംഗ് വേർഡാണ്.
അപ്പൊ ആക്ഷൻ വേർഡ് തന്നെ വേണമെന്നല്ല ഞാൻ പറഞ്ഞുണ്ട് നേരത്തെ, ഹെൽപ്പിംഗ് വേർഡ് ആയാലും മതി. അപ്പൊ ഒന്നുകിൽ ആക്ഷൻ വേർഡ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർഡ് ആണ് വരിക. ഈ ഉണ്ട് എന്ന് പറയുന്നത് ഒരു ഹെൽപ്പിംഗ് വേർഡാണ്. നമ്മൾ അതിന് പലതരത്തിലുള്ള ഈ ഉണ്ട് എന്നുള്ളതിന് ഉപയോഗിക്കാറുണ്ട്. ഹാസ്, ഹാവ്, ഈസ്, ആർ, ആം, ഇതിന് മൂന്നിനും അർത്ഥം ഉണ്ട് എന്നാണ്. അതുപോലെ ഹാസ്, ഹാവ്, ഇത് രണ്ടിനും അർത്ഥം ഉണ്ട് എന്നാണ്. ഇവിടത് ഒരു സ്ഥലത്ത് ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം, ഇതാണ് ഉണ്ട് എന്നുള്ളതിന് പ്രയോഗിക്കേണ്ട ഹെൽപ്പിംഗ് വേർഡ്. ഒരാൾ മാത്രമാണെങ്കിൽ ഈസ് എന്ന് പറയുന്നു. നെയ്മിംഗ് വേർഡ് ഒന്നുള്ളൂ എങ്കിൽ, അതായത് സിംഗുലർ ആണ് എങ്കിൽ, ഇവിടെ ആനയുണ്ട് എന്നാ പറഞ്ഞത് ഒരാനയുണ്ട് എന്നാ പറഞ്ഞത്, അപ്പോൾ ഒന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഈസ് എന്നുള്ള ആക്ഷൻ വേർഡാണ്, ഹെൽപ്പിംഗ് വേർഡാണ് ഉപയോഗിക്കേണ്ടത്. അതേ സമയത്ത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, അത് എത്രയാവാം, ഇനി 100,000 ഉണ്ടെങ്കിലും വെറും 2 ഉള്ളൂ എങ്കിലും, ഒന്നിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ ആർ എന്ന് പ്രയോഗിക്കണം. എന്നാൽ ഞാൻ ഐ എന്നാണ് എങ്കിൽ ആം എന്നാണ് പ്രയോഗിക്കുക. ഓക്കെ, അപ്പോ ചിത്രത്തിൽ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ്? ചിത്രത്തിൽ, ചിത്രത്തിൽ, പിക്ചർ. ഓക്കെ, അപ്പൊ ചിത്രത്തിൽ എന്നുള്ള എന്ന് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ പ്രയോഗിക്കുന്ന വേർഡാണ് ഇൻ. ഇൻ, ഐ എൻ, ഇൻ. ശരി, ഓക്കെ. ഇനി ചിത്രത്തിൽ ഒരു ആനയുണ്ട് എന്ന് എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ അതിന് ഇംഗ്ലീഷ് ഒന്ന് എഴുതിയേ. ചിത്രത്തിൽ ഒരു ആനയുണ്ട്. എഴുതി, ഓക്കെ. പറയണ്ട 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 പറയണ്ട. 5, 4, 3, 2, 1. പെൻ ഡൗൺ, പെൻ ഡൗൺ എഴുതിച്ചോളൂ. ഇത് നിങ്ങളും എല്ലാവരും ഇപ്പൊ എഴുതിയിട്ടുണ്ടാകും. എലഫന്റ് ഇൻ ദ പിക്ചർ. സാറെ, ഞാനും അത് തന്നെ എഴുതിയത്. അത് തന്നെ, വെരി ഗുഡ്. അപ്പൊ അത് പോരാ, അത് പോരാ. ഞാൻ പറഞ്ഞു ഉണ്ട് എന്നുള്ളതിന് ഈസ് എന്ന് പ്രയോഗിക്കണം. എലിഫന്റ് ആ എന്താ മോൾ എഴുതിയ വായിച്ചോ. വെരി ഗുഡ്, വെരി ഗുഡ്. നോക്കൂ, ഇതാണ് അതിന്റെ ശരിയായ പ്രയോഗം. ഇതാണ് അതിന്റെ ശരിയായ പ്രയോഗം. There is an elephant in the picture. There is an elephant in the picture. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ, പറയാം പറയാം, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നെയിമിംഗ് വേർഡും ആക്ഷൻ വേർഡും മാത്രമുള്ള ഒരു സെന്റൻസ് അല്ല. ഇതൊരു പ്രത്യേക തരത്തിലുള്ള പ്രയോഗമാണ്, ഇംഗ്ലീഷിൽ മാത്രമുള്ള ഒരു പ്രത്യേക പ്രയോഗമാണ് ഈ there is, there are എന്ന് തുടങ്ങുന്ന ഒരു പ്രയോഗം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സംഗതി ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് there is അല്ലെങ്കിൽ there are. ഒരു സ്ഥലത്തുണ്ട്, ക്ലാസ്സിലുണ്ട്, വീട്ടിലുണ്ട്, അങ്ങാടിയിലുണ്ട്, ഇപ്പൊ ഇവിടെ ചിത്രത്തിലുണ്ട്, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ വീട്ടിലുണ്ട്, ക്ലാസ്സിലുണ്ട്, മൈതാനിയിലുണ്ട്, അങ്ങാടിയിലുണ്ട്, ബസ്സിലുണ്ട്, ഇങ്ങനെ ഒരു ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ചിത്രത്തിലുണ്ട്. അപ്പൊ ദേർ ഈസ് ഇൻ ദ പിക്ചർ, ദേർ ഈസ് ഇൻ ദ പിക്ചർ, ദേർ ഈസ് ഇൻ ദ റൂം, ദേർ ഈസ് ഡാഷ് ഇൻ ദ ടൗൺ, ദേർ ഈസ് ഡാഷ് ഇൻ മൈ റൂം, ദേർ ഈസ് ഡാഷ് ഇൻ മൈ ബാഗ്, ദേർ ഈസ് ഡാഷ് ഇൻ മൈ പോക്കറ്റ്. ആ ഡാഷ് എന്നുള്ളടത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ നെയ്മിംഗ് വേർഡ് വെക്കേണ്ടത്. ആ നെയ്മിംഗ് വേർഡ് ഒന്നാണെങ്കിലാണ് ദേർ ഈസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നെയ്മിംഗ് വേർഡ് ആൻ എലിഫന്റ് ആണ്, ഒന്നേ ഉള്ളൂ. ചിത്രത്തിലുണ്ട് എന്നുള്ളതിന്റെ വാക്ക് നമ്മൾ കിട്ടി ദേർ ഈസ് ഡാഷ് ഇൻ ദ പിക്ചർ. അപ്പൊ ആ ഡാഷിന്റെ അവിടെ നെയ്മിംഗ് വേർഡ് ആനയാണ്. ദേർ ഈസ് ആൻ എലിഫന്റ് ഇൻ ദ പിക്ചർ. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? യെസ്.
ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിന്റെ ഉത്തരം എല്ലാവരും ഒന്ന് പെട്ടെന്ന് എഴുതിയേ. ഇപ്പൊ കാണുന്നതിന്റെ ഉത്തരം പെട്ടെന്നൊന്ന് എല്ലാരും എഴുതിയേ. കുളത്തിലൊരു മീനുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ആ പറഞ്ഞു മോളെ, ഡൗട്ടാണോ? There is a fish in the pond. നോ, ഉത്തരം പറയാൻ പറഞ്ഞില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ഉത്തരം. നോ നോ നോ, ഉത്തരം ആരും പറയരുത്, ഉത്തരം ആരും പറയരുത്. ഉത്തരം പറയാൻ ആവശ്യപ്പെടുമ്പോൾ മാത്രമേ പറയാവൂ. കാരണം എല്ലാവർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. കുറച്ചാളുകൾക്കെങ്കിലും പറഞ്ഞാൽ കേൾക്കൂ, കുറച്ചാൾക്കെങ്കിലും ഇത്തിരി സാവകാശം വേണ്ടി വരും. അപ്പൊ നമ്മൾ എല്ലാവരെയും ആണല്ലോ പരിഗണിക്കുക. അപ്പൊ അതുകൊണ്ട് ആരും ഉത്തരം വിളിച്ചു പറയരുത് കേട്ടോ. അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ. നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് മോശമല്ലേ. കുട്ടികൾ ചെയ്യാൻ പാടില്ലല്ലോ, കുട്ടികൾ നല്ല ആരും ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ സഹകരിക്കുകയാണ് നമ്മൾ വേണ്ടത്. ആരെയും ഉപദ്രവിക്കരുത്. നമുക്കൊരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന മിനിമം പോളിസിയെങ്കിലും നമ്മൾ എല്ലാവരും കീപ്പ് ചെയ്യണം. ഓക്കെ, കുളത്തിൽ ഒരു മീനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഇവിടുത്തെ മീനുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. എവിടെയുണ്ട്? കുളത്തിലുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആരാ മൈക്ക് ഓഫ് ചെയ്യൂ? എല്ലാത്തിനും ഇങ്ങനെ മൈക്ക് ഓഫ് ചെയ്യാൻ എനിക്ക് പോയാൽ നിന്റെ നേരം പോകും, അതുകൊണ്ടാ. ആകെ ഒരു മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പൊ കുളത്തിൽ ഉണ്ട്, നമ്മൾ നേരത്തെ ചിത്രത്തിൽ ഉണ്ട് എന്ന് എങ്ങനെയാ പറഞ്ഞത്? ദേർ ഈസ് ഡാഷ് ഇൻ ദ പിക്ചർ അല്ലേ. അപ്പൊ ഇവിടെ കുളത്തിൽ ഉണ്ട് എന്നെങ്ങനെ പറയും? കുളത്തിൽ ഉണ്ട് എന്നാ പറയുന്നത്? ഒരു മീനുണ്ട് എന്നാ പറഞ്ഞത്, ഒരു. അപ്പൊ ഏ മതി അല്ലേ. അപ്പൊ എന്നും കൂടി മതി, ഹെൽപ്പിംഗ് വേർഡ് ഈസ് മതി. അപ്പൊ ദയർ ഈസ് ഉണ്ട്, ദയർ ഈസ് ഉണ്ട്. എന്തുണ്ട്? എ ഫിഷ്, ഒരു മീനുണ്ട്. എവിടെ ഉണ്ട്? ഇൻ ദ പോണ്ട്. ദയർ ഈസ് എ ഫിഷ് ഇൻ ദ പോണ്ട്. നോക്കൂ, ഇതാണ് ദയർ ഈസ് എ ഫിഷ് ഇൻ ദ പോണ്ട്. ദയർ ഈസ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സ്ഥലത്ത്, നമ്മൾ ഇനി പറയാൻ പോകുന്ന സ്ഥലത്ത് ഉണ്ട് എന്നാണ് ദയർ ഈസ് എന്ന വാക്കിനർത്ഥം. നമ്മൾ അവസാനം പറയാൻ പോകുന്ന സ്ഥലത്ത് ഉണ്ട്, ദയർ ഈസ് ഉണ്ട്. എവിടെയുണ്ട്? ഇൻ ദ പോണ്ട്. അപ്പൊ ദയർ ഈസ് ഡാഷ് ഇൻ ദ പോണ്ട്, പോണ്ടിൽ ഉണ്ട്. എന്തുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നെയ്മിംഗ് വേർഡ്. അത് ദേർ ഈസ് എന്നുള്ള ഈസ് കഴിഞ്ഞിട്ടാണ് അത് പറയേണ്ടത്. ദേർ ഈസ് എ ഫിഷ് ഇൻ ദ പോണ്ട്. മനസ്സിലായിണ്ടാവുന്ന വിചാരിക്കുകയാണ്. കൂടുതൽ വിശദീകരണം നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് തീർക്കേണ്ടതാണ്. സമയം നമുക്ക് നീങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അടുത്ത ചോദ്യം വിടാം. റൂമിൽ കുറെ കുട്ടികളുണ്ട്, റൂമിൽ കുറെ കുട്ടികളുണ്ട്. പെട്ടെന്ന് എഴുതൂ, ഞാൻ 10 വരെ എണ്ണുമ്പോഴേക്ക് എഴുതി കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. റൂമിൽ കുറെ എന്നുള്ളതിന് മെനി, MANY, മെനി എന്നാണ് പ്രയോഗിക്കുക. മെനി കുട്ടികൾ എന്നുള്ളതിന് നിങ്ങൾക്കറിയാം, ചിൽഡ്രൻ. കാണുന്നില്ലേ? കാണുന്നില്ലേ? റൂമിൽ കുറെ കുട്ടികളുണ്ട്, കാണുന്നുണ്ടല്ലോ. ഒരാൾ മറുപടി പറഞ്ഞാൽ മതി, ഒരാൾ മറുപടി. കാണാം. ഓക്കെ, ഗുഡ് 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 ഗുഡ്. റൂമിൽ കുറെ കുട്ടികൾ. അപ്പൊ ഇവിടെ ഇവിടെ നമ്മള് ഓക്കെ, ഇവിടെ നോക്കൂ. ഇവിടെ നമ്മൾ പറഞ്ഞു റൂമിൽ ഉണ്ട് എന്നുള്ളതിന് നമ്മൾ പ്രയോഗിക്കേണ്ടത് ദയർ ഈസ് ഡാഷ് ഇൻ ദ റൂം എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ ഒരു കുഴപ്പം,
there is എന്ന് പ്രയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ എന്താണ്, കുറെ കുട്ടികളാണ്, മെനി ചിൽഡ്രൻ അല്ലെ. മെനി ഒന്നല്ല, മെനിയാണ്, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് ദേർ ഈസ് എന്നുള്ള ഈസിന് പകരം എന്ത് വേണം? ആർ. വെരി ഗുഡ്, വെരി ഗുഡ്. ദേർ ഈസ് എന്നുള്ളതിന് പകരം ദേർ ആർ മെനി ചിൽഡ്രൻ ഇൻ ദ റൂം. ദേർ ആർ മെനി ചിൽഡ്രൻ ഇൻ ദ റൂം. ഓക്കെ, ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് വേറൊന്ന്, വേറൊരു തരത്തിലുള്ള പ്രയോഗമാണ്. അപ്പൊ ദേർ ഈസ് ദേർ ആർ എന്നുള്ള പ്രയോഗമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇനി അടുത്ത് പറയാൻ പോകുന്ന പ്രയോഗം ഉണ്ട് എന്ന് തന്നെയാണ്, പക്ഷേ ഇവിടെ എന്താണ്, ഒരു സ്ഥലത്ത് ഉണ്ട് എന്നല്ല പറയുന്നത്, ഒരു വസ്തുവിന് ഉണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ട്. റൂമിലുണ്ട് എന്ന് പറയുന്നത് പോലെയാണോ എനിക്കുണ്ട് എന്ന് പറയുന്നത്? അല്ല. റഹീമിനുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റഹീം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലുണ്ട് എന്നല്ലല്ലോ, ഒരു വ്യക്തിക്കുണ്ട് എന്നല്ലേ. അപ്പൊ ഇവിടെ ഈ ഉണ്ട് എന്നുള്ളതിന്റെ അർത്ഥം, നേരത്തെ നമ്മൾ കണ്ട റൂമിലുണ്ട് എന്ന് പറഞ്ഞാൽ റൂമിൽ അങ്ങനെ ഒരു സാധനം പോയി നോക്കിയാൽ നമുക്ക് കാണാമെന്നാണ്. അതേസമയത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ള റഹീമിനുണ്ട് അല്ലെങ്കിൽ ടീച്ചർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ ഉണ്ട് എന്താണ്, ആ ആ വ്യക്തിയുടെ കൈവശത്തിലുള്ള ഒരു സാധനത്തെ കുറിച്ചാണ് പറയുന്നത്. അതല്ലെങ്കിൽ അയാളുടെ, നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പറയും പൊസസീവ്നെസ് എന്ന്, പൊസസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറയാം. അയാള് അയാളുടെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ അയാൾ കൈവശം വെച്ചിട്ടുള്ളതോ ആയ സാധനങ്ങൾക്കാണ് ആ ഉണ്ട് ആണ് ഇവിടെ. എനിക്ക് ഉണ്ട്, എന്റെ ഉപ്പൂപ്പാക്ക് ഒരാനുണ്ടായിരുന്നു എന്ന് പണ്ട് ബഷീർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നു ആണ് ഇത്. എനിക്കൊരു, എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, എനിക്ക് അല്ലെങ്കിൽ റഹീമിന് ഒരു കാറുണ്ട്. ആ പറയുന്ന ഉണ്ട് എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വേർഡാണ് ഹാസ്. അത് ഒരാൾക്കാണ് ഉള്ളത് എങ്കിൽ ഹാസ്. നല്ലവണ്ണം ശ്രദ്ധിക്കണം, ഉള്ള സാധനം കുറെ ഉണ്ടോ എന്നല്ല, എത്ര ആൾക്കാണ് ഉള്ളത് എന്നുള്ളതെങ്കിൽ, ഒരാൾക്ക് ഉള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ ഹാസ് പറയണം. കുറെ ആൾക്കുള്ള ഒരു സാധനമാണ് പറയുന്നത് അല്ലെങ്കിൽ വസ്തുവാണ് പറയുന്നതെങ്കിൽ ഹാവ് എന്ന് ഉപയോഗിക്കണം. ഹാസ് HAS, ഹാവ് HAVE, ഹാവ് പറഞ്ഞിട്ടുള്ളത് അതിന് ഒരു വാലുണ്ട് എന്നാ പറഞ്ഞത്. ഒരു സ്ഥലമല്ല, ആ വസ്തുവിന്, അതിന്, അത് എന്നുള്ളതിന് നമ്മൾ ഇറ്റ് എന്നാ പറയുക, IT, ഇറ്റ്. അപ്പൊ അതിന് ഉണ്ട്, അതിന് ഉണ്ട്, ഇറ്റ് ഹാസ്, ഇറ്റ് ഹാസ് എന്തുണ്ട്? വാലുണ്ട്. വെരി ഗുഡ്, വാലുണ്ട്. ടെയിൽ. അപ്പൊ ഇറ്റ് എത്ര വാല്, എത്ര വാല്? ഒരു വാല്. ഒരു എന്നുള്ളതിന് നമ്മൾ പ്രയോഗിക്കുന്ന വേർഡാണ് എ. ഇറ്റ് ഹാസ് എ ടെയിൽ. ഇറ്റ് ഹാസ് എ ടെയിൽ കണ്ടോ. ഇറ്റ് ഹാസ് എ ടെയിൽ. ഓക്കെ, ഇറ്റ് ഹാസ് എ ടെയിൽ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ക്ലിയർ ആകാത്തവര് ഈ സെന്റൻസ് എഴുതിയെടുത്തിട്ട് നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, നെക്സ്റ്റ്. അതിന് നാല് കാലുകളുണ്ട്, അതിന് നാല് കാലുകളുണ്ട്. നമ്മൾ പഠിച്ചു നാല് എന്നുള്ളതിന്റെ വാക്കും നിങ്ങൾക്കറിയാം, കാല് എന്നുള്ളതിന്റെ വേർഡും നിങ്ങൾക്കറിയാം. അപ്പൊ അതിന്, അതിന് നാല് കാലുകളുണ്ട്. ടെൻ, നയൻ, എയ്റ്റ്, സെവൻ, സിക്സ്, ഫൈവ്, ഫോർ, ത്രീ, ടു, ഹോൾട്ട്. ഓക്കെ,
ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയത് നോക്കുക. അതെ സർ, ഇങ്ങനെ എഴുതിയത്. വെരി ഗുഡ്. ഓക്കെ ഗുഡ്. ആ ഓക്കെ ഗുഡ്. ഇവിടെ ഓക്കെ ഇവിടെ ഓക്കെ സ്റ്റോപ്പ് ഇറ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഇവിടെ ഒരു സംശയം നിങ്ങൾക്ക് ബാക്കിയുണ്ടാവും ചില ആൾക്കെങ്കിലും. ഇവിടെ ഫോർ ലെഗ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ, നാല് കാലുകൾ എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പൊ ഇവിടെ ഹാസ് എന്ന് പറഞ്ഞാൽ ഒന്നാണെങ്കിലും അല്ലേ ഞാൻ പറഞ്ഞത്. ഇവിടെ അപ്പൊ നമുക്ക് വേണ്ടത് ഹാവ് എന്നല്ലേ വേണ്ടത് എന്ന് കുറച്ചാൾക്കെങ്കിലും സംശയം ഉണ്ടായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞു ആർക്കാണ് ഉള്ളത് എന്ന് നോക്കി, എന്തുണ്ട് എന്നല്ല ആർക്ക് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ആർക്ക് ഉണ്ട്, അത് ഒരാൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ ഹാസ്, കുറെ ആളുകൾക്കുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ ഹാവ്. ഒരു വസ്തുവിനുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ ഹാസ്, കുറെ വസ്തുക്കൾക്കുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ ഹാവ്. എന്തുണ്ട്? അത് കുറെ ഉള്ള സാധനങ്ങളായാലും കുറച്ചായാലും ഒക്കെ. ആ ഓക്കെ, ആ പറഞ്ഞോളൂ മോളെ, ചോദിച്ചോളൂ. നമുക്കുണ്ട്, ഓക്കെ പറയാം പറയാം, വെരി ഗുഡ് പറയാം. അപ്പൊ ഇറ്റ്, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാട്ടോ മോളെ, മറ്റേ കുറെ ആളുകൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഇറ്റ് ഹാസ് ഫോർ ലെഗ്സ്, ഇറ്റ് ഹാസ് ഫോർ ലെഗ്സ്, അതിന് ഉണ്ട് ഫോർ ലെഗ്സ്. ഓക്കെ മോളെ, സംശയം ഞാൻ ഈ ഉദാഹരണം വെച്ച് പറയും കേട്ടോ, ഇതും അതിന്റെ തൊട്ടടുത്ത ഉദാഹരണം വെച്ചും ഞാൻ പറയും കേട്ടോ, പേടിക്കണ്ട. അവർക്കൊരു നേതാവുണ്ട്. നേതാവ് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാം, ലീഡർ. ലീഡർ എന്നാണ് നേതാവ് എന്നുള്ളത്. അവർ അവർ എന്നുള്ളതിന് ദേ, ടി എച്ച് ഇ വൈ, ടി എച്ച് ഇ വൈ, ദേ. ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ടു ഹോൾട്ട്. അവർക്ക് ഉണ്ട്, നമുക്കുണ്ട് എന്നാണ് മോളെ സംശയം. ഓക്കെ, ഞാൻ ആദ്യം അവർക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അവർക്ക് ഉണ്ട്. അപ്പൊ ഇവിടെ അവർ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് നിങ്ങൾക്കറിയാം, ദേ. ഞാൻ പറഞ്ഞു നേരത്തെ ദേ, ടി എച്ച് ഇ വൈ, ദേ. അപ്പൊ ഇവിടെ ആർക്കുണ്ടെന്നാ പറഞ്ഞത്? ഒരാൾക്കുണ്ട് എന്നാണോ പറഞ്ഞത്? അല്ല, കൊറേ ആളാണ്. ഈ ദേ എന്ന് പറയുമ്പോ കൊറേ ആളാണ് അല്ലെ. അപ്പൊ കൊറേ ആൾക്കുണ്ട് എന്നാവണമെങ്കിൽ ഹാസ് പറ്റൂല, എന്ത് വേണം? ഹാവ് വേണം. എച്ച് എ വി ഹാവ്, ദേ ഹാവ്. എന്തുണ്ട്? ഒരു ലീഡർ, എ ലീഡർ. ദേ ഹാവ് എ ലീഡർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. They have a leader. They have a leader. Okay. ഇതും കൂടി പറഞ്ഞിട്ട് മോളെ സംശയം, ഞാൻ മോളെ സംശയം ഇപ്പൊ തന്നെ തീർന്നു കാണും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഞാൻ മോളെ സംശയം നമുക്കൊന്ന് പറയാം. Okay, sir. മോളെ സംശയം എന്തായിരുന്നു? നമുക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പൊ ഇത് നോക്കിയിട്ട് പറയും. ഇതിന് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് എന്താ? അവർക്ക് ഉണ്ട് അല്ലേ, അവർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഉണ്ട് ഇതെങ്ങനെ പറയും? നമുക്ക് എന്നുള്ളതിന് നാം എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ്? നമുക്കൊരു ലീഡർ ഉണ്ട്, വി ഹാവ് എ ലീഡർ. അപ്പൊ നിനക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് എന്നാണെങ്കിലോ, നിനക്ക് എന്നായാലും നിങ്ങൾക്ക് എന്നായാലും ഇംഗ്ലീഷിൽ ഒറ്റ പ്രയോഗമേ ഉള്ളൂ, യു. ആ യു ഹാവ് ഉള്ളൂ, അത് നിനക്ക് എന്നായാലും നിങ്ങൾക്ക് എന്നായാലും ഹാവ് വരും. യു ഹാവ് എ ലീഡർ, നിങ്ങൾക്കൊരു ലീഡർ ഉണ്ട്. എനിക്ക് എന്ന് പറയാണെങ്കിലോ, എനിക്ക് എന്ന് പറയാണെങ്കിലോ, അതാണ് ഇപ്പൊ അടുത്ത പറയാൻ പോകുന്നത്. ഇതാ നോക്കൂ, എനിക്കൊരു പെങ്ങളുണ്ട്. സിസ്റ്റർ
അപ്പൊ എനിക്ക് എന്നുള്ളതിന് ഐ ഹാവ്, എനിക്ക് എനിക്ക് എന്നല്ല എനിക്ക് ഉണ്ട്, എനിക്ക് ഉണ്ട് എന്നാണ് ഐ ഹാവ് എന്ന് പറഞ്ഞത്. ഐ ഹാവ് എ സിസ്റ്റർ, പെങ്ങൾ എന്നുള്ളതിന് സിസ്റ്റർ. ഐ ഹാവ് എ സിസ്റ്റർ, എനിക്കൊരു പെങ്ങളുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. മനസ്സിലാകാത്ത ആളുകള് മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഓക്കെ. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആദ്യം പറഞ്ഞ സംഗതികൾ വെച്ചിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ പറയേണ്ടിയിരുന്നു, അതിന് സമയം കിട്ടാത്തതുകൊണ്ടാണ്. ബേർഡ്സ് ഫ്ലൈ, അത് വെച്ചിട്ടുള്ള കുറെ ഉദാഹരണങ്ങൾ പറയേണ്ടതുണ്ടായിരുന്നു, ഞാൻ സമയം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോന്നതാണ്. ഏതായാലും അത് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. ഇപ്പോൾ സമയം 9:25 ഇപ്പൊ തന്നെയായി. ഇനി ഞാൻ കുറച്ച് ഒരു വർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നിട്ടുണ്ട്, ഒരു പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്തിന്റെ പിക്ചർ ആയിരുന്നു? എലിഫന്റിനെ കുറിച്ച് ഒരു 5 sentences എല്ലാവർക്കും ഇപ്പൊ എഴുതാലോ. എന്തൊക്കെ ഉപയോഗിക്കാം നമുക്ക്? There is, there are, it has, I have എന്നുള്ള ഈ പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു 5 sentences ഇപ്പൊ തൽക്കാലം അത് മതി. കൂടുതൽ വെറൈറ്റി സെന്റൻസുകൾ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുക. അത് നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ കിട്ടുമ്പോൾ വെറൈറ്റി സെന്റൻസിലേക്ക് കൊണ്ടുപോവാം. ഇപ്പൊ തൽക്കാലം അതിനുണ്ട്, അവിടെയുണ്ട് എന്നുള്ള ആ there is, there are, it has എന്നുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു 5 sentences ആനയെ കുറിച്ച് പെട്ടെന്നൊന്ന് എഴുതിയേ. ഒരു 2 minutes സമയം തരാം. നോട്ട്ബുക്കിലാണ് എഴുതേണ്ടത്. ഇനി അല്ലെങ്കിൽ ഇൻബോക്സിൽ എഴുതിയാലും കുഴപ്പമില്ല, ഇൻബോക്സിൽ എഴുതിയാലും കുഴപ്പമില്ല, ഇൻബോക്സിൽ എഴുതി ടൈപ്പ് ചെയ്ത് വിട്ടാലും മതി. ഓക്കെ, 2 minutes സമയം. അഞ്ചെണ്ണം ഉണ്ടാക്കാൻ പറ്റാത്തവര് വിഷമിക്കണ്ട. എത്രയാണ് ഈ 2 minutes കൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അത് മതി. ഇപ്പോ ഇൻബോക്സിൽ മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്ത് വിട്ടാലും മതി, കുഴപ്പമില്ല. ആനയെ കുറിച്ച് ഒരു 5 sentences പെട്ടെന്ന് കഴിയാവുന്ന പരമാവധി വേഗതയിൽ. 2 മിനിറ്റാ പറഞ്ഞത്, അതിൽ 1 മിനിറ്റോളം ഇപ്പൊ നഷ്ടപ്പെട്ടു. അതെ, ഓക്കെ, കുഴപ്പമില്ല, എഴുതിക്കോളൂ. ചെയ്യാൻ പറ്റുന്ന അത്രയും എഴുതുക, ബാക്കി നിങ്ങൾ പിന്നെ എഴുതിയാലും മതി. It has 2 big ears. It has 4 legs. 4 എന്ന് പറയുന്ന സ്പെല്ലിംഗ് FOUR എന്നാണ് മോളെ. FOUR, 4 അതാണ് 4. ഓക്കെ, ഇറ്റ് ഈസ് എ ബിഗ്, ഇറ്റ് ഹാസ് എന്നാണ്, ഇറ്റ് ഈസ് അല്ല, ഇറ്റ് ഹാസ് എ 2 ആണല്ലോ മോളെ, 2 ears ഉണ്ടാവില്ലേ. ദർ ഇസ് എൻ എലിഫന്റ്, ഇറ്റ് ഇസ് സ്റ്റാൻഡിംഗ് ഇൻ എ ഹിൽ. It's a long trunk, okay? It has a strong tusk. It has 2 big ears. Very good. It has big and strong body. It has a long tail. Long tail, ano? Train valiya long tail ano anakille ato. Valpam vechu nokumbo. It is, elephant is the biggest, okay? There is an elephant in the picture. Okay, there is an elephant in the picture. Very good. It has trunk. The ears of elephant is big. Okay. There is a picture in the elephant. It is elephant. There is an elephant. It is standing. Okay, okay. Very good. Very good.
ഇറ്റ് ഹാസ് ബിഗ് ഐ. ബിഗ് ഐ ആണോ ആനയ്ക്കുള്ളത്? ആനയ്ക്കുള്ളത് വലിയ ചെറിയ ഐ ആണ് കേട്ടോ. ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് അനിമൽ ഇൻ ലാൻഡ്. ഫോർ ബിഗ് ലെഗ്സ്. ദർ ഇസ് എൻ എലിഫന്റ്. ഓക്കെ ഓക്കെ ഇറ്റ് സ്റ്റാൻഡ്സ്. ഓക്കെ ഓക്കെ ഇനി ഇതേപോലെ ഞാൻ രണ്ടു മൂന്ന് പിക്ചേഴ്സ് കാണിക്കാം. അത് പിക്ചേഴ്സ് ജസ്റ്റ് കാണുക. അവയെ കുറിച്ചും ഇതുപോലെ അഞ്ച് സെന്റൻസ് എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക കേട്ടോ. ഞാനൊന്ന് ഷെയർ ചെയ്യാം. ആ പിക്ചേഴ്സ് മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നമുക്കൊരു പ്രോജക്ട് ക്ലാസ് എങ്ങനെ മോളെ ഇപ്പൊ എഴുതണ്ട. എഴുതിയിട്ട് നിങ്ങൾ ഒന്ന് ഒന്നാമത്തെ വർക്ക് ഇതാണ് ഈ എലിഫന്റ്. ഈ എലിഫന്റിനെ കുറിച്ച് എഴുതിയത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അവര് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരും കേട്ടോ. ഓക്കെ അടുത്തത് എഴുതേണ്ടത് ഇതിനെ കുറിച്ചാണ്. ഇതേതെന്താ സാധനം? കൗവിനെ കുറിച്ചും അഞ്ച് സെന്റൻസ് ഇതുപോലെ എഴുതുക. ഓക്കെ എന്നിട്ട് നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ നെക്സ്റ്റ് പാരറ്റിനെ കുറിച്ചും ഇതുപോലെ ഫൈവ് സെന്റൻസ് എഴുതുക. നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അവര് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരും. ഓക്കെ നിങ്ങൾ അതിലുള്ള മിസ്റ്റേക്കുകൾ അവർ ഒറ്റ ക്ലാസ് കൊണ്ട് ഇപ്പൊ എല്ലാ മിസ്റ്റേക്കുകളും നമുക്ക് തീർക്കാൻ കഴിയില്ല. അപ്പോ കൂടെ കൂടെ കൂടുതൽ ക്ലാസ്സുകൾ കിട്ടുമ്പോ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ചെയ്ത് വരും. ഓക്കെ അല്ല അപ്പോ നമ്മുടെ ഇനിയും ഒരു ഒരു മാസത്തോളം നമുക്ക് ക്ലാസ്സിന് ഒരു മാസത്തിലധികം ക്ലാസ് സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഒരു മാസം കൊണ്ട് തീർത്ത് തീർച്ചയായിട്ടും ഏപ്രിൽ 7 പരീക്ഷ എഴുതുമ്പം ഒരു തെറ്റുപോലും ഇല്ലാത്ത ഒരു അഞ്ച് സെന്റൻസ് എഴുതാൻ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അതിന് നമ്മുടെ മെൻഡസ് കേരളയിലെ ബാക്കിയുള്ള അധ്യാപകർ എല്ലാവരും സജ്ജരാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. ആർക്കെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുകൊണ്ടൊന്നും ആരും ബേജാറാവണ്ട. അതൊക്കെ ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി ബാക്കിയുള്ള അധ്യാപകര് പ്രഗത്ഭരായ അധ്യാപകർ ഇനിയും ഒരുപാട് വരാനുണ്ട്. ക്ലാസ് കിട്ടുന്നതോടുകൂടി നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും. ഐ എം ഷുവർ യു വിൽ ഗെറ്റ് LSS ആൻഡ് യു ക്യാൻ റൈറ്റ് at least 5 to 6 sentences without any mistakes. I'm sure. It's okay, teacher? Okay, sir. കഴിഞ്ഞോ? അവസാനിപ്പിക്കാനോ? അവസാനിപ്പിച്ചാലോ? വർക്ക് ഹോംവർക്ക് ആയിട്ട് കൊടുത്തേക്കാം. പോരെ? Okay, okay. അന്ന് ഹോംവർക്ക് പറഞ്ഞോളൂ, സർ. ഹോംവർക്ക് ഞാൻ പറഞ്ഞു. ഈ ആനയെ കുറിച്ച് എഴുതിയത്, പിന്നെ കൗവിനെ കുറിച്ച് എഴുതിയത്, പാരറ്റിനെ കുറിച്ച് എഴുതിയത്, ഇത് മൂന്നും നിങ്ങൾ ടീച്ചേഴ്സിന് ഒരുപാടൊന്നും എഴുതി നേരം കളയണ്ട. ജസ്റ്റ് 5 sentences വിത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ ശ്രമിക്കുക. മാക്സിമം മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ ശ്രമിച്ചിട്ട് നല്ല പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അതിനുണ്ട്, ഇതിനുണ്ട് പറയാന്ന് കൃത്യമായി ആലോചിച്ചിട്ട് ഒരേ പാറ്റേണിലുള്ള സെന്റൻസ് എഴുതിയാലും മതി. ഇപ്പോ ഇനി കൂടുതൽ ക്ലാസ്സുകൾ കിട്ടുമ്പോൾ പാറ്റേണുകളൊക്കെ മാറി, സ്ട്രക്ചറൊക്കെ മാറി, വ്യത്യസ്ത തരത്തിലുള്ള സെന്റൻസുകൾ തന്നെ പ്രയോഗിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, വെരി ഗുഡ്. ഇറ്റ്സ് ഓക്കെ, വെരി ഗുഡ്. ഇറ്റ് ഹാസ് ടു ബിക്സ്. ഓക്കെ, വെരി ഗുഡ് ടീച്ചർ. അപ്പൊ ഇത് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കും. ഓക്കെ ഓക്കെ, ഹാൻഡ് ഓവർ ടു തസ്നി മാഡം ആണെന്ന് തോന്നുന്നു ലൈനിൽ. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് വളരെ വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു നമ്മുടെ കബീർ സാറിന്റെ. ഇംഗ്ലീഷിൽ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ വളരെ വിശദമായി സമഗ്രമായി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ സാറിൻ്റെ ഈ വിലയേറിയ ക്ലാസ്സിന് നന്ദി പറയാൻ വേണ്ടി ഞാൻ ഷുഹൈബ ടീച്ചറെ ക്ഷണിക്കുകയാണ്. ഷുഹൈബ ടീച്ചർ. Okay. As we heard, learned and enjoyed a beautiful 13th class of LSS organized by Mendes Kerala, presented by our respected Kabir Mash. I think all of our little talenters may observe in good manner. Words, sentence, making to words. It was an amazing class. I am here to say and present thanks to Kabir Mash as well as all participants. Thank you. Thank you once again. Okay, Shubha teacher. Namma innatha class ivide samaapichirikkunnu.
Thank you all. Thank you. Thank you. Thank you. Thank you, sir. Thank you, teacher. Thank you, teacher. Thank you, teacher. Teacher. Thank you, teacher and sir. Thank you, sir. Thank you, sir.